ഹലോ, ഗുഡ് മോർണിംഗ്. സമയം 4:30 കേട്ടോ. നമ്മളിന്ന് സർപ്രൈസ് ആയിട്ട് ഒന്ന് നാട് വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പൊ രാവിലെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പെട്ടെന്നൊരു ഇത് പോയിട്ട് വന്നാലോ, കൊറേ നാളായി പോയിട്ട്, 2.5 മാസത്തോളമായി നാട്ടിലേക്ക് പോയിട്ട്. എന്താ, നാട്ടിലേക്ക് പോവാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആരോട് പറഞ്ഞിട്ടില്ല, സർപ്രൈസ് ആയിട്ട് പോവാ കേട്ടോ. വിശേഷങ്ങളൊക്കെ വഴി കാണാം. നമ്മളെ ലഗേജ് ഒക്കെ ഇതാ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സാധനം ഓൾറെഡി വീട്ടിലേക്ക് വെക്കേണ്ട സാധനമാണ്, അതുകൊണ്ടാണ് ഈ പ്രാവശ്യം പോകുമ്പോൾ ഇത്രയും കൂടുതൽ ലഗേജ് ആയത് കേട്ടോ. അപ്പം ഇതാ ഇതൊക്കെ സെറ്റായിട്ടുണ്ട്. സമയമായി, ഊബർ വിളിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരോടും പോയിട്ട് വരാം. ആ ബാഗിലുണ്ട്. ചെറിയൊരു മഴയുണ്ട് കേട്ടോ, ചെറിയൊരു ചാറ്റൽ മഴ പോലെയുണ്ട്. നമ്മളവിടെ നിന്ന് ഊബർ പിടിച്ചു കേട്ടോ. രാവിലെയും രാത്രിയും എപ്പോൾ വേണമെങ്കിലും ഊബർ അവൈലബിൾ ആയതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിതാ സൗത്തിലെത്തിയിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ട്രെയിനാണ് പോകുന്നത്, ബുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. തത്കാലം നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ വെയ്റ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു, അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ഒരു ബുധനാഴ്ച ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടായിരുന്നു നിസാമുദ്ദീനിലേക്ക്. അപ്പം അതിൽ കയറി കേട്ടോ. ജനറലാണ് കയറിയത്. നല്ല തിരക്കായിരുന്നു, അത്യാവശ്യം സീറ്റ് കിട്ടിയിരുന്നു. പക്ഷെ എന്നാലും എല്ലാ ആൾക്കാരും ഒരുമാതിരി മെസ്സായിട്ടിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൂടുതലും മുകളിൽ നോർത്തിലേക്കുള്ളവരായിരുന്നു കൂടുതലും ഉണ്ടായത് കേട്ടോ. അപ്പം ഇരിക്കാൻ വേണ്ടി ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വൈകിട്ടണം, എനിക്ക് ഞങ്ങൾക്ക് പക്ക സീറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓരോ സ്റ്റോപ്പ് എത്തുമ്പോൾ ഇതാകെ 5 സ്റ്റോപ്പായിട്ടുള്ള ലൈക്ക് വന്ദേ ഭാരത് പോലെ തന്നെ, അതുകൊണ്ട് വേഗം എത്തി. പക്ഷേ ഓരോ സ്റ്റോപ്പൊന്നും അത്ര ആൾക്കാർ കയറാൻ ജനറൽ ആകെ 2 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ ആയപ്പോഴത്തേക്ക് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ എറണാകുളത്ത് മാത്രം ലേശം മഴ ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പോകുന്തോറും വലിയ മഴയൊന്നും എവിടെ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മളൊരു 5:45 ട്രെയിൻ കയറിയത്. കറക്റ്റ് 5:30 വിടവും ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് 10 മണിയാകുമ്പോൾ നമ്മളെ നാട്ടിലേക്ക് എത്തേണ്ട രീതിയിലാണ് ഈ ട്രെയിനുള്ളത്. ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ട്രെയിനിൽ കയറുമ്പോൾ. ഉറങ്ങണമെന്ന് ചെറുതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ ആയപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതിയെന്നായി. സമയമാണെങ്കിൽ തീരെ പോകുന്നുമില്ല. ട്രെയിൻ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത്. പക്ഷേ വേഗം എത്തേണ്ട ധൃതി കൊണ്ട് മെല്ലെ പോകുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആകെ 5-6 സ്റ്റോപ്പേ ഉണ്ടായിരുന്നുള്ളൂ ട്രെയിനിന്. 5-6 ഒന്നും ഉണ്ടായിട്ടില്ല, ആകെ 4-5 സ്റ്റോപ്പ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എന്താ, കുറേ ഈ 3 മാസമായി നമ്മൾ നാട്ടിൽ പോയിട്ട്, എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ നാട്ടിൽ പോകേണ്ട വീട്ടിലെ അമ്മേനെയും അനിയമ്മേനെയും കണ്ടിട്ട് കുറേ ആയി. അതൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ അഖിയേടിൻ്റെ വീട്ടിലായാലും അമ്മ ഇങ്ങോട്ട് വന്ന് കണ്ടാലും നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ വേറെ തന്നെ ഒരു ഹാപ്പിനെസ് ആണല്ലോ. അതുകൊണ്ട് ഈ പ്രാവശ്യം ആരോടും പറയണ്ടെന്ന് വിചാരിച്ച് തന്നെയാണ് ഈ ഒരു യാത്ര. ട്രെയിനിൽ വലിയ മോശമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി യാത്രയായേനേന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു വെളുക്കാൻ നേരത്ത് നെക്സ്റ്റ് സ്റ്റോപ്പ്, അതായത് എറണാകുളം കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റോപ്പ് ഇവിടെ തൃശ്ശൂരാട്ടോ നിർത്തിയത്. അവിടെ എത്തുമ്പോഴത്തേക്ക് നേരം പുലർന്ന് നല്ല സൺറൈസൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ പോകുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു ഭംഗിയാണ് ട്രെയിനിൽ ഈ വെളുപ്പം കാലത്ത്. ബുക്കും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ലെവലായേനെ. സാറില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം ഏതെങ്കിലും ഒരു ബുധനാഴ്ച ഇതുപോലെ കയറുമ്പോൾ സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ടൊക്കെ ബുക്ക് ചെയ്ത് പോവാം. ഇനി എന്തായിട്ട് പോകുമ്പോൾ പറഞ്ഞിട്ടൊക്കെ പോകുള്ളൂ. അറിയാം നമ്മളിനി എപ്പോഴാണ് പോകുന്നത് എന്നൊക്കെ. ഇതൊരു സർപ്രൈസ് യാത്ര മാത്രമേ ഉള്ളൂ.
അപ്പം അത്യാവശ്യം സാധനങ്ങളൊന്നും ആർക്കും വാങ്ങിയിട്ടൊന്നുമില്ല. പക്ഷേ അച്ഛൻ്റെയും അമ്മേനെ ആനിവേഴ്സറി വരുന്നതുകൊണ്ട് അവർക്കുള്ള പെർച്ചേസ് മാത്രമാണ് ഈ പ്രാവശ്യം നടത്തിയത്. വേറൊന്നും അങ്ങനെ വാങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളും ഇവിടെ എറണാകുളത്ത് കിട്ടുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും. പിന്നെ ഫുഡൊക്കെ നമ്മൾ നാട്ടിലെത്തിയിട്ട് കഴിക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. ഈ മഴയും കൂടെ ആകുമ്പോൾ ട്രെയിനിൽ നിന്ന് ജനറൽ കമ്പാർട്ട്മെൻറ്റും ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ നമുക്ക് സൈഡ് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മഴയാണെങ്കിലും നല്ല ചൂടായിരുന്നു, ഭയങ്കര കൺജഷനായിരുന്നു. ഇരിക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൊണ്ട് എല്ലാവരും തിങ്ങി അറിഞ്ഞു. കാരണം രാവിലെ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ, ഒരു ജില്ല കടന്നു പോകുന്നവർക്കൊക്കെ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു ട്രെയിൻ. അപ്പം അങ്ങനത്തെ കുറച്ച് ആൾക്കാർ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ചെറിയൊരു കൺജസ്റ്റഡ് ആയി. അപ്പം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ വിൻഡോ ഭയങ്കര കുഞ്ഞതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, കാറ്റധികം കിടക്കാണ്ട്. അപ്പം അതിൻ്റെ എല്ലാം ചെറിയ ചെറിയ ബുദ്ധിമുട്ട്. എന്നാലും വേഗം എത്താം, നമ്മൾ നാട്ടിലെത്താൻ വേഗം. വന്ദേ ഭാരത് കഴിഞ്ഞ് ഈ ട്രെയിനേ ഉള്ളൂ എന്നാണ് മനസ്സിലായത്. അതുകൊണ്ട് അടിപൊളിയായിരുന്നു യാത്ര മുഴുവനും. അങ്ങനെ ഇതാ നമ്മൾ കോഴിക്കോട് കഴിഞ്ഞു കേട്ടോ. ഇത് കോഴിക്കോട് കഴിഞ്ഞു, നെക്സ്റ്റ് സ്റ്റോപ്പ് കണ്ണൂരാണ്. 2x കണ്ണൂരെത്താൻ വേണ്ടിയിട്ട് ലഗേജൊക്കെ മുകളിലാണ് കയറി പാടനെ വെച്ച്, അത് ലഗേജിനൊക്കെ സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൂരെത്താനാകുമ്പോൾ ആകെ ഒരു 5 മിനിറ്റ് ആയിട്ട് ഈ ട്രെയിൻ നിർത്തുള്ളൂ. വേഗം ലഗേജൊക്കെ എടുത്തിട്ട് ഡോറിൻ്റെ അടുത്ത് വന്നിരുന്നു കേട്ടോ. ചെറുങ്ങന പിന്നെ അതെല്ലാം ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകേണ്ടതല്ല, അതുകൊണ്ട് പ്രശ്നമില്ല. ചായ കുടിക്കണ്ടേ? ഓക്കെ, അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മളിതാ കണ്ണൂരെത്തിയിരിക്കുന്ന, കറക്റ്റ് 10 മണിക്കുള്ളിൽ തന്നെ നമ്മൾ കണ്ണൂരെത്തിയിട്ടുണ്ടായി. നമ്മളെ മെമ്മോ കേട്ടോ അവിടെ ഇങ്ങനെ ലാസ്റ്റ് നിർത്തിയിട്ടത്. പണ്ട് ഒരു വട്ടം കൊയിലാണ്ടിയിൽ നമ്മൾ ഇതിലേക്ക് പോകാറുണ്ട്. ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്വാളിറ്റിയിലാണ് പോകുന്നത്. നല്ല അടിപൊളി മസാല ദോശയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്, നല്ല മൂടി മഴയത്ത് മസാല ദോശയൊക്കെ കഴിക്കാൻ വേർത്തുന്ന ഒരു വൈബാണല്ലേ. ക്വാളിറ്റിയിലെ ഫുഡ് അടിപൊളിയാണ്, ഒരു വെജ് ഹോട്ടലാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ തന്നെ നല്ല അടിപൊളി ചമ്മന്തിയും മസാല ദോശയൊക്കെ കിട്ടിയിട്ട് നല്ലോണം അകത്താക്കി. കാരണം നമ്മൾ പോകുന്നതെന്ന് അവർക്കറിയില്ലല്ലോ വീട്ടിൽ, അതുകൊണ്ട് ഫുഡ് ചിലപ്പോൾ ഇല്ലെങ്കിലും അമ്മക്ക് ഭയങ്കര സങ്കടമാകും. അതുകൊണ്ട് കണ്ണൂരിനെയും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാണ്. നമ്മൾ നേരെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച്. ലഗേജ് ഉള്ളതുകൊണ്ട് കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടായി ഉണ്ടായിരുന്നു കേട്ടോ, ഇത്രയേ ഉള്ളൂ നടക്കാൻ. പക്ഷേ ലഗേജ് എടുത്തിട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബസ് കയറി, നമ്മൾ തളിപ്പറമ്പ് ബസ്. ബസ് കയറിയപ്പോഴത്തേക്ക് വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ബസ്സിൽ. അതുകൊണ്ട് ഞാൻ ലഗേജൊക്കെ എടുത്ത് ഫ്രണ്ടിലും മകിയേട്ടൻ കുറച്ച് ലഗേജ് എടുത്ത് വേറെ സീറ്റിലും, അങ്ങനെയാണ് നമ്മളിരുന്നത്. നമ്മളെ പോലീസ് മൈതാനമാണ്. കണ്ണൂർ വലിയ മഴയൊന്നും അധികം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, നമ്മൾ എറണാകുളത്തെ പോലെയല്ല. കണ്ടിന്യൂസ് ആയിട്ടൊരു മഴ കിട്ടുന്നില്ല, ഇടക്ക് മാത്രം, ചില ദിവസങ്ങളിൽ മാത്രം കണ്ടിന്യൂസ് മഴ, ചില ദിവസം ഇതുപോലെ നല്ലൊരു ക്ലൈമറ്റ്. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ബസ്സിൽ കയറിയിട്ട് പഞ്ചായത്ത് എത്തി കേട്ടോ. പഞ്ചായത്ത് ആസ് യൂഷ്വൽ, പഞ്ചായത്തിൻ്റെ ഉള്ളോട്ടാണ് റോഡ്, നമ്മൾ താഴോട്ടാണ് പുതിയ റോഡ് പണി നടക്കുന്നതുകൊണ്ട് നമ്മൾ പഞ്ചായത്ത് ഒട്ടും മാറിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ വൈബ് മുഴുവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ബിൽഡിങ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ അങ്ങനെ ഉണ്ട്. റോട്ട് പിടിച്ചിട്ട് നേരെ നമ്മളിതാ പഞ്ചായത്തിന് താഴോട്ടാണ് നമുക്ക് ഹൈവേ വരുന്നത്. അവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചില സമയത്ത് ബ്ലോക്ക് ചെയ്യും, ചില സമയത്ത് അത് തുറന്നിടും, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പോകുമ്പോൾ കുറച്ച് എന്താ കഞ്ചസ്റ്റഡ് ആയി വന്നിട്ടുണ്ട് പണി നടക്കുന്നതുകൊണ്ട്. ഇനി മഴയും കൂടി ആകുമ്പോൾ എന്താ അവസ്ഥ അറിയില്ല, പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ റോട്ടിലോട്ട്. ഫുൾ ചളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ റോട്ടിൻ്റെ സൈഡിൽ ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൻ്റെ വഴിക്ക് ഓട്ടോ ഇറങ്ങി അല്ലേ കേട്ടാ. ഞാൻ പറയട്ടില്ല, ഗ്രീൻ ഷീറ്റ് കിട്ടീന്, നാടെ വീടെടുക്കുന്നതിന് അമ്മ പറഞ്ഞിരുന്നു ഗ്രീൻ ഷീറ്റ് കിട്ടീന്. പക്ഷെ എന്നാലും നമ്മൾ സർപ്രൈസ് ആയിട്ട് പോകുന്നതല്ല, അടിപൊളിയായിട്ട് പോകാൻ വിചാരിച്ച് അല്ലേ. നിച്ചുവിന് നമ്മളിത് പഞ്ചായത്തു നിന്ന് കിൻഡർ ജോയ് ഒക്കെ വാങ്ങിച്ചില്ല. ആരും ഇല്ല, ഞാൻ പറയട്ടില്ലേ ഗ്രീൻ ഷീറ്റ് കിട്ടീനെന്ന് അമ്മ എന്ന് പറഞ്ഞേന. അയ്യോ ഇപ്പൊ എല്ലാരും കാണും.
ഞാൻ രാവിലെ ഫോട്ടോ കണ്ടത് വെച്ച് ഓർത്ത് നിച്ചു അമ്മേനെ വിളിക്കാൻ പോയതാ നിച്ചു താടിയെല്ലാം മേടിച്ചിട്ട് ഭയങ്കരായിട്ടുള്ള മാറ്റം പോല നമ്മള് കൊറേ കാലായി ഇങ്ങോട്ട് വന്നിട്ട് അച്ഛനോടത്ത് അമ്മ ചേക്കുന്നുണ്ടേ പക്ഷെ ആള് ഇവിടെ എത്തുന്നില്ല എന്ത് ഡോണറ്റ് ഇഷ്ടായ ഏതാ ഇഷ്ടായ ക്ലിപ്പാന്നോ ഡോണറ്റ് ആന്നോ രണ്ടും ഇഷ്ടായനാ ഉമ്മ വലിക്കൊരു ഉമ്മ വരുമോ അപ്പം വീട്ടിലെത്തിയിട്ട് ഫുഡെല്ലാം കഴിച്ച് വൈകുന്നേരമായി കേട്ടോ നല്ല ടയേർഡായിരുന്നു രാവിലെ കയറിയിട്ട് രാവിലെ നമ്മൾ 5:30 കയറിയതല്ലേ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കര ടയേർഡായിരുന്നു എന്നിട്ട് ഉറങ്ങിയൊക്കെ ഒന്ന് സെറ്റായപ്പോഴത്തേക്ക് ശരിയായി കേട്ടോ ഇനി അപ്പുറം പോവാന്ന് അമ്മേൻ്റെ അടുത്ത് അപ്പുറം അമ്മേൻ്റെ അടുത്ത് പോവാന്ന് ആടെയും പറഞ്ഞിട്ടില്ല നമ്മൾ വരുന്നത് എടാ വരുമ്പോഴത്തേക്ക് അച്ഛൻ ഉണ്ടായിട്ടില്ല കേട്ടോ അച്ഛൻ പുറത്തു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിച്ചുവല്ല ഇങ്ങനെ അന്തം വിട്ടനല്ലേ വെല്ലി വന്നപ്പം വെല്ലി വന്നിട്ട് ഇഷ്ടായിനാ ഇഷ്ടായില്ലേ വെല്ലി കൊണ്ടുവന്നതിൽ എന്താ ഇഷ്ടായത് നിച്ചുവിന് ഡോണറ്റ് അപ്പം അമ്മേൻ്റെ അടുത്തേക്ക് പോവട്ടോ അത്യാവശ്യം ചെറിയ മഴയെല്ലാം ഉണ്ട് ഇങ്ങനെ പറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അപ്പുറത്തിയിട്ട് കാണാം അങ്ങനെ വീട്ടിലെ നിച്ചുവിനോട് ടാറ്റ ബൈബ് ചെയ്യെല്ലാം പറഞ്ഞിട്ട് രാത്രി വരാന്നൊക്കെ പറ്റിച്ചിട്ട് പോവുക കേട്ടോ നിച്ചു വേണ്ട ഇന്നിവിടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കുഴപ്പാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി എൻ്റെ ഇടവഴിയിലെത്തി കേട്ടോ ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ ദൂരം അങ്ങനെ ചളിയൊന്നുമില്ല കേട്ടോ ഭയങ്കര ക്ലിയറായിരുന്നു മഴ വലിങ്ങനെ ഇവിടെ കിട്ടുന്നതേ ഉള്ളൂ പെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അത്രയ്ക്ക് വന്നിട്ടില്ല അതുകൊണ്ട് വഴിക്കൊന്നും വലിയ ചളിയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ പുറത്ത് എന്തായിട്ട് അമ്മ ഉണ്ടാകും ഏകദേശം വിളക്കത്തിക്കുന്ന സമയമായിട്ട് അമ്മ മിക്കപ്പോഴും പുറത്തുണ്ടാവും എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു അനിയന്മാരെന്തായിട്ടും വീട്ടിലുണ്ടാവില്ല അപ്പം നമുക്ക് വീട്ടിലെന്തായിട്ട് കയറി നോക്കാം എന്താ അവസ്ഥ എന്ന് അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തി കേട്ടോ അത് അച്ഛൻ അവിടെ ഇരിപ്പുണ്ട് അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എല്ലാവരും പെട്ടെന്ന് വിചാരിക്കാണ്ട് വന്നതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് എല്ലാവരും മുഖത്തും ഉണ്ടായിരുന്നു ഞാൻ അക്കു വന്നപ്പോൾ ഒളിച്ചിരിക്കണം എന്ന് വിചാരിച്ചു പക്ഷെ അഗിയേട്ടനെ വിളിച്ചിട്ടില്ല അതുകൊണ്ട് അക്കു കണ്ട് അത് കഴിഞ്ഞ് അച്ഛു വന്നപ്പോൾ എന്നെ തീരെ മൈൻഡ് ചെയ്തിട്ടില്ല കണ്ടിട്ടേ ഇല്ല ഞാൻ അവിടെ ഉള്ളത് നനഞ്ഞ് വന്നുകൊണ്ട് വേഗം കുളിക്കാൻ പോയി അപ്പം നമ്മളെ വീട്ടിൽ അതൊരു സർപ്രൈസിങ് വ്ളോഗ് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ഇറ്റ്സ് ദാൻ ബൈ ഫ്രം ആദരാഖിൽ ബൈ ബൈ